എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിത് ഇപ്പൊ എയർപോർട്ടിലാണ് ഉള്ളത്. എല്ലാരും ഇങ്ങനെ നോക്കാൻ കേട്ടോ, ഞാനിവിടെ ഇരുന്നിങ്ങനെ ഒച്ചയിലേക്ക് സംസാരിക്കുമ്പോൾ ആക്ച്വലി ഞാൻ അധികം ഒച്ചയിലല്ല സംസാരിക്കുന്നത്, എന്നാലും ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് കെനിയ എയർവേസിലാണ് ഞാൻ പോകുന്നത്. നൈറോബി കണക്റ്റിംഗ് ഫ്ലൈറ്റ് ടു ഡാർസലാം ടാൻസാനിയയിലേക്കാണ്. അപ്പോൾ ചെക്കിൻ എല്ലാം ചെയ്ത് ബോർഡിങ് കഴിഞ്ഞു. അപ്പോൾ ഇതേ ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇത്ര നേരമൊന്നും ഞാൻ വീട്ടിൽ എടുത്തിട്ടുണ്ടായില്ല. എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്, നല്ല ടയേർഡാണ്. കാരണം ഉറങ്ങിയിട്ടൊന്നുമില്ല രാത്രി ഫുള്ള്. ഇപ്പോൾ ഈവൻ ഞാൻ കുളിച്ചത് വരെ രാത്രി 3 മണിക്കാണ് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ ഇതേ ഉണ്ടോ, മുംബൈ എയർപോർട്ടിലാണ് ഉള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു എയർലൈനിൽ പോകുന്ന സമയത്ത് റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും. നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് പല രാജ്യങ്ങളിലും റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും. അതുപോലെ ഇവിടെ ചോദിക്കുമ്പോൾ കെനിയൻ എയർലൈൻസിൽ നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് കാണിക്കുമ്പോൾ ആ ഒരു റിട്ടേൺ ടിക്കറ്റും കെനിയൻ എയർലൈൻസ് തന്നെ കാണിക്കണം എന്നാണ്. പക്ഷേ എനിക്ക് അറിയുന്ന ഒരാൾ കെനിയൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടായി, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്. അങ്ങനെ ആൾ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഖത്തർ എയർവേസിൻ്റെ റിട്ടേൺ ടിക്കറ്റാണ് എടുത്തത്. ഇപ്പോൾ ആക്ച്വലി ഞാൻ ബൈ റോഡ് സൗത്ത് ആഫ്രിക്ക വരെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പോലും അവർക്ക് അതൊന്നും പറഞ്ഞാൽ അവരത് ഓക്കെ ആയിരിക്കില്ല. കാരണം അവർക്ക് നമ്മളവിടെ എത്തിയിട്ട് തിരിച്ചു വരുന്നുള്ളൊരിത് കാണിക്കാൻ വേണ്ടി ഡമ്മി ആയിട്ട് നമുക്ക് കാണിക്കണം. പക്ഷേ ഇത് ആക്ച്വലി ഒറിജിനൽ ആയിട്ടുള്ള ടിക്കറ്റ് തന്നെയാണ് ഖത്തർ എയർവേസിൻ്റെ അടുത്ത്. പിന്നെ അത് റീഫണ്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് എന്താ പറയുക, നമ്മൾ എക്സ്ട്രാ ഫണ്ട് പോകുമായിരിക്കും. അത് ഒറിജിനൽ ആയിട്ടുള്ള ടിക്കറ്റ് തന്നെയാണ്. PNR ഒക്കെ അടിച്ചു നോക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് കാണാനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നവരൊക്കെ വേറെ കൺട്രിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ മറക്കണ്ടെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ എത്യോപ്യൻ എയർലൈൻസിലായാലും കെനിയൻ എയർലൈൻസിലായാലൊക്കെ അവർ കൂടുതൽ എന്താ പറയുക, ഇങ്ങനെ ആ ഒരു സെയിം എയർലൈനിൽ തന്നെ റിട്ടേൺ എടുക്കാൻ വേണ്ടി പറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഫൈനലി ഞാനിത് നൈറോബിയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ എത്തിയിട്ട് ഇവിടെ ലോഞ്ച് തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ആസ്പയർ ലോഞ്ച് എന്ന് പറഞ്ഞ ലോഞ്ച് ഉണ്ട്. അപ്പോൾ 8 മണിക്കൂർ എനിക്ക് ലേ ഓവർ ഉണ്ട്. അപ്പോൾ 8 hours പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് കാർഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കിയോട്ടെ. ഓൾറെഡി 2 ലോഞ്ചിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ നേരെ ഞാൻ പോയോട്ടെ. അവിടെ അവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. ഞാൻ അവിടെ പോയിട്ട് ആ കാർഡ് കാണിച്ചു കൊടുത്തപ്പോൾ ആക്ച്വലി അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കാർഡാണ്, അതെൻ്റെ കാർഡല്ല. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം പേരിലുള്ള കാർഡാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാർഡ് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ എൻ്റെ സ്വന്തം പേരിലായിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മുന്നേ ഞാൻ ലാസ്റ്റ് ഈജിപ്തിലൊക്കെ കൈറോയിൽ ഇതുപോലെ ലേ ഓവർ ഉണ്ടായ സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പ്രശ്നമില്ല പറഞ്ഞു. പക്ഷേ ഓരോ മേ ബി ഓരോ എയർപോർട്ടിന് ഓരോ റൂൾസ് ആയിരിക്കാം. അപ്പോൾ ഇപ്പോഴേ ഞാൻ ഒരു 5:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകണം. 6:30 എനിക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഒരു 7:50 ആകുമ്പോൾ, ഏകദേശം 8 മണിയാകുമ്പോൾ ഞാൻ ടാൻസാനിയയിലെത്തും. അപ്പോൾ ടാൻസാനിയയിലേക്ക് വിസ ഓൺ അറിവിലുണ്ട്, ഇ വിസ ഉണ്ട്. അപ്പോൾ ഞാൻ വിസ ഓൺ അറിവിലാണ് ഇതാക്കുന്നത്. ഇ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ വിസ ഓൺ അറിവിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എത്തും പറയാം എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പോവാണ്. രാവിലെ തൊട്ടിരുന്നിരുന്ന് ഇപ്പം ഏകദേശം 7 മണിക്കൂറായി. ഇനി ഒരു 1 hour കഴിഞ്ഞാലാണ് ടേക്ക് ഓഫ് ഉള്ളൂ. ടയേർഡായി, നല്ല തലവേദനയൊക്കെ ആയിട്ടുണ്ട്. ഉറക്കമൊന്നുമില്ലാണ്ട് ഓൾറെഡി ഞാൻ മുംബൈയിലെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഒരു 4-5 days ആയിട്ട് പ്രോപ്പർ ഉറക്കം ഉണ്ടായില്ല. ഒരു 2-3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടായുള്ളൂ. അങ്ങനെ കണ്ണൊക്കെ ഏതെടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ ലോഞ്ചിലാണെങ്കിൽ നല്ലപോലെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാറ്. പക്ഷെ ഇങ്ങനെയുള്ള സീറ്റ് ആയതുകൊണ്ട് കിടക്കാനും അങ്ങനെ ഉറങ്ങാനും പറ്റില്ല. ഇരുന്നുള്ള റെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് ഗേറ്റ് നമ്പർ 15 എന്താ പറയുക, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് അല്ല. ഫൈനലി അങ്ങനെ ടാൻസാനിയയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വ്ളോഗൊന്നും എടുത്തില്ലായിരുന്നു ഇറങ്ങിയ സമയത്ത്. അപ്പോൾ വിസ ഓൺ അറൈവിലായിരുന്നു. $50 വിസ ഓൺ അറൈവിൽ നമുക്ക് 3 മാസം നിൽക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറയായിരുന്നു $100 കൊടുക്കേണ്ടി വരും, $50 കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയേക്കുമായിരുന്നു. പക്ഷേ എമിഗ്രേഷനൊക്കെ അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. വെൽക്കം ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എന്താ പറയുക ഇന്ത്യയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കൂളായിട്ട് ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. വിസ ഓൾറെഡി ഓൺലൈനിൽ എടുത്തു വന്നവർക്ക് തന്നെ എന്താ പറയുക ആ ഒരു സെയിം ടൈമാണ് എടുത്തത്. അപ്പോൾ ഇവിടുന്ന് എടുക്കാമല്ലോ ഓൺലൈനിൽ എടുക്കുകയാലും ഒക്കെ സെയിം റേറ്റും സെയിം ഇതുതന്നെയാണ്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഓൺലൈനിൽ എടുക്കുകയാണെങ്കിലായിരിക്കും ആ റേറ്റ്. അല്ല നമ്മൾ പുറത്ത് കൊടുത്തിട്ട് നമ്മൾ ട്രാവൽസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു സർവീസ് ചാർജും കൂടെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബെറ്റർ എനിക്ക് തോന്നുന്നു വിസ ഓൺ അറൈവിൽ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ
ഞാൻ എന്താ പറയാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാന് എനിക്ക് ഇവിടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അപ്പൊ ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്തരാം. ഹായ് ഹായ് ഹായ്. അപ്പൊ ഇത് അർജുൻ. ഹായ് അർജുൻ എന്ന് പറഞ്ഞാ നമ്മൾ ആക്ച്വലി 3 വർഷമായിട്ട് പരിചയമുണ്ട്. പക്ഷെ നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ നമ്മൾ മീറ്റ് ചെയ്തല്ല, അതായത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്താ പറയാ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്തത് എന്നുള്ളൊരു ഇത് അല്ലെ. എന്താ പറയാ, നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ, മണിക്കൂറുകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് കണ്ടു എന്നുള്ളൊരു ഫീലൊന്നും ഇല്ല. അപ്പൊ അവൻ എന്നെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരാണ്. ഹായ് ഹായ് ശ്രീരാജ് അല്ലെ, സിൻസി. നാട്ടിലെവിടെയാ? കോഴിക്കോട്. കണ്ണൂര്. ഹായ്, പേരെന്താ? രണ്ടൂലേ ശ്രീതിക്ക്. ഓക്കെ, അടിപൊളി പേരാണല്ലോ. അപ്പോ നമ്മളെല്ലാരും കൂടെ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇവർക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോയിലൊക്കെ വരാനായിട്ട്. അപ്പൊ പിന്നെ കുറച്ച് സംസാരിച്ച് ഓക്കെ ആയപ്പോഴാണ് അവര് വീഡിയോയിലെല്ലാം വന്നത്. അപ്പൊ ഇനി നമ്മൾ എവിടെയാ, ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നത്? ഞാൻ ഇവര് സത്യം പറഞ്ഞ ഞാൻ എവിടെയാ സ്റ്റേ ചെയ്യുന്നത് എന്തൊന്നും നോക്കില്ല. ഇവരുടെ ഞാൻ പറഞ്ഞു എന്നെ പിക്ക് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. അതിനുശേഷം എവിടെ സ്റ്റേ ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന പറഞ്ഞിട്ടുള്ളൂ, ഞാനൊന്നും നോക്കിയിട്ടുമില്ല. അത് മാത്രല്ല, എമിഗ്രേഷനിൽ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ സ്റ്റേ ചെയ്യുന്നത്, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വരും, അവരെ അഡ്രസ്സും അതൊക്കെ ചോദിച്ചു. അപ്പോഴൊക്കെ എനിക്ക് അറിയില്ല എന്നാ പറഞ്ഞു. എന്നിട്ട് പോലും എമിഗ്രേഷനിൽ അവർ ഫ്രണ്ട്ലി ആയിരുന്നു. സാധാരണ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ടിൽ ചിലപ്പോ അവര് വിടില്ല അല്ലെ. നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓൾറെഡി നീ വിസ എടുത്തിട്ടല്ലേ? ചോദിച്ചു എന്തിനാ അത് ചോദിച്ചത്? പക്ഷെ എന്റെ അടുത്ത് ആ ഒരു രീതിയിലൊന്നും സംസാരിച്ചതില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ സംസാരിച്ചത്. പിന്നെ ഞാൻ ഈ ക്യാമറ ഒക്കെ ആയിട്ടാണ് ആ. അപ്പൊ അവര് പ്രൊഫഷൻ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു വ്ളോഗർ ആണ് എന്നുള്ള. അതുകൊണ്ടൊക്കെ ആയിരിക്കും മേ ബി. ഇപ്പൊ എവിടെ എനിക്ക് സ്റ്റേ ഇല്ല, റെഡി ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവരുടെ വീട്ടിലും കൊറേ പേര്, ഇവിടെ കൊറേ മലയാളീസ് ഒക്കെ ഇല്ലേ, അപ്പൊ എല്ലാരും നമുക്ക് വഴി വഴി കാണാം അല്ലെ. അപ്പൊ അപ്പൊ ഹായ്. ഇന്നലെ ഞാൻ പിന്നെ തിരിച്ച് ഞാൻ ഇവിടെ വന്നു. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. എന്റെ പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂ കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇത് അതായത് ഡാർസലാമിൽ തന്നെ മെയിൻ സിറ്റിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ ഈ വ്യൂ ഒക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്, ആരുടെ കൂടെ താമസിക്കുന്നത്, അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. കണ്ടോ ഞാൻ ഈ ഒരു വീക്കിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഹായ് ഹായ് ഹായ്. ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്നലെ രാത്രി സിൻസി അല്ലേ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. സിൻസിന്റെ റൂം ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ. ഹായ് ഹായ്. പേര് അതുൽ. രേഷ്മ. അപ്പൊ ഞാൻ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോ ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നേ? ഓക്കെ. നാട്ടില്? കൊല്ലം. രണ്ടുപേരും കൊല്ലം. അപ്പൊ ഞാനിത് ഇവിടെ ചെയ്ത്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? പുറത്തേക്ക് പോവല്ലേ. എവിടെയൊക്കെയാ പോകുന്നേ? എവിടെ? കരിയാക്കോ. അവിടെ എന്താ? ഫുൾ മാർക്കറ്റ്. അപ്പോ അതെ, നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പൊ ഇവിടുത്തെ ഒരു മാർക്കറ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടുന്ന് അടുത്തല്ലേ, ഒരു 2 കിലോമീറ്ററിന് ഉള്ളിലാന്ന് തോന്നുന്നു എനിക്ക്. ഒന്ന് ഒരു 1.5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. നല്ല രസമാണ് ഇവിടെ, ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ നേരെ നോക്കുമ്പോ അങ്ങ് ദൂരെ കാണാൻ പറ്റില്ല. ആ ഒരു ബ്ലൂ വര പോലെ കാണുന്നത് ബീച്ചാണ്. എന്താ ഇവിടെ എല്ലാം ഒരു കോസ്റ്റൽ ഏരിയ ആണ്, കുറേ ബീച്ചസ് ആണ്, ചുറ്റും ബീച്ചാ. അവിടെ ഇവിടെയൊക്കെ ബീച്ച്, ആ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ടാൻസാനിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രിഡ്ജാണ് ആ ഒരു ബീച്ചിന്റെ അടുത്ത് കാണുന്നത്. അത് ഭയങ്കര ഫേമസ് ആണ്. കുറേ എന്താ പറയാ, കുറേ ആളുകളൊക്കെ, പുറത്തുള്ള ആളുകളൊക്കെ വന്ന് വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. നല്ല ലാൻഡ്സ്കേപ്പും നല്ല രസമുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ. ഈ ഒരു ഹൈറ്റിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് നല്ല കാറ്റാണ്. ഇവിടെ ഇങ്ങനെ കാറ്റ് കൊണ്ട് നിൽക്കാനെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ കരിയാക്കോ എന്ന് പറഞ്ഞൊരു മാർക്കറ്റിലേക്ക് ഞാനും രേഷ്മയും കൂടെ പോവാണ്. നമ്മളിതേ കാറിൽ കരിയാക്കോയിൽ എത്തിയിട്ടുണ്ട്. ഈ കാറിനെയാണ് കരിയാക്കോ മാർക്കറ്റ്. ഇപ്പം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഒരു $50 ഞാൻ ഇവരുടെ അടുത്ത് തന്നെ ക്യാഷ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ടാൻസാനിയൻ ഷില്ലിംഗ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, കെനിയയിൽ കെനിയൻ ഷില്ലിംഗ്, യുഗാണ്ടയിൽ യുഗാണ്ടൻ ഷില്ലിംഗ്, അതുപോലെ ടാൻസാനിയയിൽ ടാൻസാനിയൻ ഷില്ലിംഗ് ആണിത്. ഇതിൽ 10,000 നോട്ടാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട് 10,000 ആണ്. പിന്നെ ഏറ്റവും ചെറിയത് 25 ഷില്ലിംഗ് ആണ്. 25 ഷില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 50 പൈസയ്ക്ക് ഇല്ലേ, 1 രൂപ പോലും ഇല്ല, അത്രയാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു 10 രൂപ എന്നൊക്കെ പറയുന്നത് ഒരു 500-1,000 ഷില്ലിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പം കറക്റ്റായിട്ട് അറിയില്ല, ഒരു രണ്ടു ദിവസം ഇങ്ങനെ സ്ഥാനങ്ങളൊക്കെ മേടിച്ച് പോകുമ്പോഴാണ് കറക്റ്റ് എമൗണ്ട് എത്രയാന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ എന്തായാലും കരിയാക്കോ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോട്ടെ. ഹായ്, വാട്സ് യുവർ നെയിം?
Yeah, name is Ramadan. Okay. Yeah, it's welcome. Yeah, thank welcome. You. Karibu. Karibu sana. Karibu sana Tanzania. Dar es Salaam. Welcome ചെയ്താണ് കരിബു എന്ന് പറയുമ്പോൾ വെൽക്കം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന രേഷ്മയുടെ ഒക്കെ ഡ്രൈവറാണ് ആളെ ജസ്റ്റ് പരിചയപ്പെടുത്തിയതാണ് അപ്പൊ ഞാനിത് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ട് ആണ് അത് അവർ ഇങ്ങനെ കണ്ടോ ഒരു കെട്ടായിട്ട് ഇങ്ങനെ മൂന്നെണ്ണൊക്കെ കെട്ടി വെച്ചേക്കുവാണ് അപ്പോ ഇതെന്താന്ന് പറഞ്ഞത് ഫാൻസി വറ അതെന്താ ഫാൻസി വറിൽ ഏത് ഫ്രൂട്ടാന്നൊക്കെ പറയണ്ടേ ഈ തെറ്റായിട്ട് പറഞ്ഞതാ ഇത് ആക്ച്വലി കളറ് സാധാരണ വേറൊരു ടൈപ്പ് കളറാണ് പക്ഷെ ഇവിടെ നല്ല ഓറഞ്ച് കളറാണ് എത്ര അതിന് ഒരു കിലോക്ക് 7000 ഷില്ലിംഗ് ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ടാണ് ഈ കളറാണ് പൊതുവേ ഉണ്ടാവും ഇത് ഒരു വേറൊരു ഡിഫറെന്റ് ആയിരുന്ന പാഷൻ ഫ്രൂട്ടാണ് ഇത് അവർ എനിക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് മധുരമുണ്ട് പക്ഷെ ഡിഫറെന്റ് ടേസ്റ്റാണ് ഇതൊക്കെ സാധനമാണ് സാൻസി ബാർ മാംഗോ അല്ലേ അവരങ്ങനെയാ പറയണേ ഓക്കെ സാൻസി ബാർ മാംഗോ അതിന്റെ പേരതാണോ ശരിക്കും എനിക്കറിയില്ല കറക്റ്റ് ഇത് എന്താണ് പുളിയാണോ ടേസ്റ്റ് കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടുണ്ട് നല്ല പഴുത്തേ ഉണ്ടാവും നല്ല മാങ്ങയുണ്ട് കേട്ടോ നല്ല അടിപൊളി ടൈപ്പ് രണ്ടു ടൈപ്പ് മാങ്ങകളൊക്കെ ഇട്ട് പിന്നെ അവക്കാഡോ പറയണ്ടല്ലോ അവിടെ ഇവിടെ ഇഷ്ടംപോലെ അവക്കാഡോ കാണുന്നുണ്ട് ഇതൊക്കെ വലിയൊരു ഇത് ഞാൻ ഇതെന്താ നോക്കുവാണ് പാത്രം കഴുകുന്ന ഒരു ഇതാണ് ഇതുണ്ടോ ഇത് മറ്റേ മരത്തിന്റെ എന്തെങ്കിലും മണം ഉണ്ടോ അതിന് നല്ല മണമുണ്ട് വാട്ട് ഈസ് ദിസ് നോ നോ ഫയർ കത്തിക്കാൻ കത്തിച്ച് സ്മെല് വരുന്ന സാധനം അല്ലേ അടിപൊളി ഇതൊക്കെ എന്താ പറയാ ചോക്കോ മെഡിസിൻ ഫോർ വാട്ട് പർപ്പസ് ചക്കോള അത് ചക്കോള ആണെന്നാ പറയണേ ചക്കോള മീൻസ് ആഹാരം പക്ഷെ ഇത് എന്താ ഇംഗ്ലീഷ് അറിയില്ലേ ഇവിടെ അധികാരിക്കും ഇല്ല അവർക്ക് അറിയില്ല പോട്ടെ എന്തെങ്കിലും ആവട്ടെ മനസ്സിലാവുന്നില്ല കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്ത് സാധനം ചോക്ക് പോലെ ഇരിക്കണം ചോക്കാണെന്ന് പേര് ഞാൻ ഓർക്കുന്നില്ല പേര് കിട്ടിയോ സ്ട്രോബെറിയോ ഇത് ഇത് കെനിയയിലെല്ലാം ഒരുപാട് മൊമ്പാസയിലൊക്കെ ഒരുപാട് കിട്ടുന്നതാണ് ഇതിനെ കളർ കളറായിട്ട് അവരിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അവര് കളറ് ചേർത്തിട്ടാണ് ഇതിന്റെ കളർ ഇങ്ങനെ ആവുന്നത് എന്തായാലും നല്ല പേര് ഓർക്കുന്നുണ്ട് പക്ഷെ ഞാൻ മറന്നുപോയി അതിന്റെ പേര് ഇത് അത് ഇതേപോലെ എന്താ പറയാ ഇവിടുന്ന് മൊമ്പാസയൊന്നും അധികം ദൂരമില്ല അപ്പൊ കെനിയയിലുള്ള ഒരുപാട് സിമിലർ ആയിട്ടുള്ള കൾച്ചർ നമുക്ക് ടാൻസാനിയയിലും കാണാൻ പറ്റും മുബുയു മുബുയു അതിന്റെ പേര് ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ കേരളത്തിൽ ഇപ്പൊ കാസർഗോഡുള്ള സ്ലാങ് അല്ലല്ലോ പാലക്കാട് അതുപോലെ എന്താ പറയാ ചെറിയ ആക്സെന്റിലും ഡിഫറെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചില വേർഡ്സൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളും വ്യത്യാസങ്ങളും എനിക്ക് തോന്നുന്നുണ്ട് ഇതുണ്ടോ തലയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് മുസ്ലിം ആയിട്ടുള്ള ആളുകളാണോ അല്ലാതെ എല്ലാ ആളുകളും ഉണ്ടോ പല കളറിൽ പല നല്ല രസമുണ്ട് കാണാം ആ ഒരു മെറ്റീരിയലും ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലേ ഞാൻ അതെനിക്ക് വെച്ച് നോക്കുവാണ് എങ്ങനെ ഇരിക്കുമെന്ന് പറയാം പക്ഷെ മുടി അവർ ഉള്ളിലേക്ക് ഇടില്ലേ തലക്കണ ഇത് മറ്റേ ക്രിസ്മസ് മൂവ്മെന്റ് ഇതുപോലെ ഒക്കെ തോന്നിയിരിക്കും പല ഷേപ്പിൽ അവർ ആക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ രാജ്യത്തൊക്കെ ഇതെന്താ ഇങ്ങനെ മുടി ഉള്ളിൽ പോകണല്ലേ മുടി അകത്ത് പോകും മുടി ഉള്ളിലായിരിക്കും പക്ഷെ ഇങ്ങനെ ഉണ്ടാവും കാണാൻ വേറൊരു ടൈപ്പാണ് അവരുണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മുടി ഇവിടെ ഉണ്ടെങ്കിലും അതിങ്ങനെ ക്ലീനായിട്ട് ഇങ്ങനെ ഇരിക്കും അതാണ് സംഭവം
പക്ഷെ അവരുടെ ആ ഒരു മുടി അത്ര കട്ടിയുള്ളതും അങ്ങനെ നമ്മളെ നമ്മളെ പോലെ പരത്തിയിടാനുള്ള മുടി അവർക്ക് ഇല്ലല്ലോ. എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് അവർക്ക് അത് ഓക്കെയാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ട്രാഫിക് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ കൺജസ്റ്റഡ് ആയിട്ട് മാർക്കറ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം നീറ്റാണ്. എനിക്ക് യുഗാണ്ടയിലൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര പൊടിയും മണ്ണും തോന്നി. പക്ഷെ വരുന്ന വഴിക്കൊക്കെ എന്താ പറയുക, ആളുകളുടെ ഓടിക്കുന്ന സ്റ്റൈലൊക്കെ കുറച്ചും കൂടെ ഒരു സേഫസ്റ്റ് ആയിട്ട് തോന്നി. റോഡ്സൊക്കെ കംപ്ലീറ്റ്ലി നീറ്റാണ്, അങ്ങനെ അധികം പൊടിയും കാര്യങ്ങളൊന്നുമില്ല. കുറച്ചൊരു സമാധാനപരമായിട്ടുള്ളൊരു എന്താ പറയുക, വണ്ടി ഓടിക്കലൊക്കെ കണ്ട് ഫുൾ കംപ്ലീറ്റ് ഫ്രഷ് ആയിട്ട്. ഇത് ഇവിടുത്തെ ഒരു ടൈപ്പ് സോസ് ആണ്, പല കളറിൽ. ഇതിൻ്റെ പേരെന്താ, പിലിപ്പിലി സോസ്. പിലിപ്പിലി സോസ് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ്? പുളിയാണ്. ഇതൊന്നും ഇവിടെ അത് നമ്മുടെ ചിയ സീഡ്സ് ഒക്കെയാണ്. ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും കിട്ടും. അതുമാത്രമല്ല, അത്യാവശ്യം എല്ലാം നല്ല ചീപ്പസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഉണ്ടോ എന്താ പറയുക, നമുക്ക് ഒരു സുവനീറൊക്കെ പോലെ ഇവിടുത്തെ ഇവിടേതായ കുറേ എന്താ പറയുക ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ മേടിക്കാം. ആർക്കെങ്കിലൊക്കെ നാട്ടിലൊക്കെ മേടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാ ഐറ്റംസും വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ കിട്ടും. പിന്നെ ഇങ്ങനത്തെ മാർക്കറ്റിൽ പൊതുവെ ഇങ്ങനെ കഞ്ചിച്ചതായിരിക്കും. പിടിച്ചു കുറേയൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. ഈ കാണുന്നത് ഓറഞ്ചോ മൊസംബി എന്തോ ആണ്. പക്ഷെ അത് അവരിതേ ഇതേപോലെ ഇങ്ങനെ പുറത്തെ തോട് കളഞ്ഞ് തരും. അപ്പോൾ പക്ഷെ ഇതിങ്ങനെ കഴിക്കാൻ പറ്റുമോ? പൊളിച്ചിട്ട് കഴിക്കണം. പൊളിച്ചാലും അത് എന്താ പറയുക, അതിൻ്റെ ആ ഒരു തോടുണ്ടാവില്ല. അവരത് ഇങ്ങനെ കണ്ടോ തോല് കളയുന്ന നോക്കി, അവരെന്നെ കട്ടി ജസ്റ്റ് അതിനെ ഇങ്ങനെ ഫില്ല് ചെയ്താണ് അവരിത് കളയുന്നത്. അഗ്നീസി റഷ്യായിട്ടാണ് കിടക്കുന്നത്. ഇതാണല്ലേ ഇതേപോലെ കുറേ വിൽക്കും, നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കരിമ്പ് ഇത് കണ്ടോ, ഇത് 500, പിന്നെ ഇത് എന്താ പറയുക 1000 ഒക്കെയാണ് വരുന്നത്. ഈ കാണുന്നത് വെട്ട് കേക്ക്. കരിബ്യൂസ് ആണോ? ഓ, കരിബ്യൂസ് പൊതുവെ ഇങ്ങനെ കിട്ടാറില്ലല്ലോ. ഇതേപോലെയാണ് കൂടുതൽ കാണാറ്. ഇവിടെ കരിബ്യൂസും പിന്നെ വേറെ ഇതേപോലത്തെ കടകളൊരുപാട് പോയ രാജ്യത്തൊന്നും ജ്യൂസ് കിട്ടൂല. എങ്ങനെ വാങ്ങി കിട്ടും ജ്യൂസ്? എവിടെയും കിട്ടൂല. ഈ കാണുന്നതല്ലേ, ഇത് മരം വെച്ച് അവരുണ്ടാക്കി ചീപ്പാണ്. അവരുടെ മുടി ഹാർഡായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയത് പല ടൈപ്പ് കളറിലുള്ള കളറും ചെയ്തോ. വാവും, എല്ലാം മരം വെച്ച് ചെയ്തേക്കുന്ന കേട്ടോ. എയ്റോപ്ലെയിന്, അതിന്റെ ഗ്ലാസ്, എല്ലാ ഐറ്റംസും മരത്തിന്റെ ആണ്. ജ്യൂസ് എല്ലാം ഇവിടെ ഉണ്ടല്ലേ. ഇത് നല്ല തണുത്ത ജ്യൂസ് ഒക്കെ ഇവിടെ കിട്ടും. ഇത് ബീട്രൂട്ടിന്റെ ജ്യൂസ് ആണ്. ഇത് എന്ത് ജ്യൂസ് ആണ് മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ ഏരിയ അധികാരത്തിൽ ഇംഗ്ലീഷ് അറിയില്ല. അവരോട് ചോദിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ത് ടൈപ്പ്. ഇത് ഞാൻ പിന്നെ ഉൾച്ചെടുത്തതാണ്, ബീട്രൂട്ട് ആണെന്നുള്ളത് ചോദിച്ചപ്പോ അവര് ആ ആണ് മാത്രമാണ് പറഞ്ഞത്. നടക്കാൻ പോലും സ്ഥലമില്ല, കണ്ടില്ലേ. ഇതിന്റെ ഇടയിൽ കൂടെ വലിയ വലിയ ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. അത് കൂടെ അതിന്റെ ഇടയിൽ വണ്ടി പോകുന്നുണ്ട് ഫുള്ള്. നമുക്ക് നടക്കാനൊരു സ്പേസ് ഇല്ലാതെ നമ്മളിങ്ങനെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ ചോദിച്ചിട്ടാണ് നടക്കുന്നത്. അവര് ഇവിടെ ഓൾറെഡി ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഇവിടെ കൊടുത്തിട്ട് വിൽക്കുന്നതാണ്. അതപ്പൊ ചീപ്പായിരിക്കുമല്ലേ അങ്ങനെ ഫുഡ്. Tunajua hii tembele. Ugali. 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 ഇവിടെ ഉണ്ടോ കാഷ്യൂ? ഒരുപാടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സീസൺ തന്നെ വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോയാൽ കംപ്ലീറ്റ് കാഷ്യൂനെട്ട് ഇതാക്കുന്നൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അടുത്ത മാസമാണ്. അപ്പൊ അത് ഒക്ടോബറിലാണ് എന്തായാലും. അപ്പൊ ഒക്ടോബറിൽ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോ എന്താ അതൊക്കെ പോയിട്ട് എനിക്ക് കാണണം. എക്സൈറ്റഡ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് എന്റെ വീട്ടിൽ തന്നെ പണ്ട് ഇതിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ ചുട്ട് കഴിക്കാറുണ്ടായിരുന്നു ഒരുപാട്. ഇവിടെ കരിക്ക് ഉണ്ടോ? ഇതെന്താ ഇങ്ങനത്തെ കരിക്ക്? തേങ്ങ ആയല്ലോ, കരിക്കല്ലല്ലോ. കരിക്കാണോ? അതിൻ്റെ ആ തൊലി കളഞ്ഞ് അങ്ങനെ വെക്കുന്നല്ലേ. ഓ, അതേ അവർ ഇങ്ങനെ വിട്ടിരിക്കുന്നു. ഇതിലതേ 500 വ്യത്യാസം. 500 ഇതിലേക്ക് എന്താ വ്യത്യാസം? അപ്പേ ആ കരിക്ക് തന്നെയല്ലേ അവർ ചെത്തുന്നു. ഇവിടെ നല്ല ഫ്രഷ് ഇളനീര് കിട്ടും. ഇതിന് 1000 ആണ് വരുന്നത് ഇവിടുത്തെ ഷില്ലിങ്. എത്ര 1000 എന്ന് പറയുമ്പോൾ ഇന്നലെ എത്ര ആണെന്ന് എനിക്കറിയില്ല. അടിപൊളി, നല്ല നാട്ടിലേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട്.
കഴിക്കാനുണ്ട്. ഈ കാണുന്ന ഇത്രയും ക്യാഷ് ഇനട്ടില്ലേ, അപ്പൊ ഇതിന് 1000 ഷില്ലിംഗ് ആണ് വരുന്നത്. അപ്പൊ ഇത് ആ കടയിൽ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറം വേറെ എന്തോ കച്ചവടം ചെയ്യുന്നൊരു പയ്യനുണ്ടായി. അപ്പൊ ആ പയ്യൻ എനിക്ക് ഫ്രീ ആയിട്ടാണ് ഇത് തന്നത്. അപ്പോ എന്തിനാണെന്നറിയില്ല, എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അല്ലാതെ ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഹായ്. ഇവിടെ അവർ ഇവിടെ ഇതേപോലെ ഭക്ഷണം ഇവിടെ തന്നെ കുക്ക് ചെയ്തിട്ട് അവരത് ഇവിടുന്ന് തന്നെ സെയിൽ ചെയ്യും. അപ്പൊ അതിന് ഭയങ്കര വിലക്കുറവായിരിക്കും. അങ്ങനെ കടയൊന്നുമില്ല, ഒരാൾ മാത്രം വന്ന് ചെയ്യുന്നതാണ്. പിന്നെ ഉണ്ടോ ഫോണും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഫുഡ് വിൽക്കുന്ന പോലെ തന്നെ ചായ ഇങ്ങനെ വിൽക്കുന്നുണ്ട്, ഒരു ചെറിയ ആപ്പിലായിട്ട്. പിന്നെ അതിന്റെ കൂടെ സ്നാക്കായിട്ട് നമ്മുടെ നാട്ടിലെ മറ്റേ കപ്പലണ്ടി മിഠായി വിൽക്കുന്നുണ്ട്. ഇതാണോ ഇവിടെ എല്ലാം ഒരുപാട് ഇതുണ്ട്. എല്ലാരും ഇതിങ്ങനെ തലയിൽ ഇടുന്നോണ്ടാണ് അവരിങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത്. അറ്റം വരെ ഉണ്ട്. ഇവിടുത്തെ ഒരു പുൽത്തൈല ഉണ്ടല്ലോ, ഇങ്ങനെ ചായയിലിട്ട് കുടിക്കും അവര്. അപ്പൊ അതില് കംപ്ലീറ്റ് ആയിട്ട് ആ പുൽത്തൈല വിൽക്കുവാണ്. ഞാൻ ആലോചിക്കാ, നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലും വീടിനടുത്ത് പല അങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ചുമ്മാ പുല്ല് പോലെ ഇങ്ങനെ പടർന്നു നിൽക്കുന്നുണ്ട്. ഇതെടുത്ത് ഇവിടെ വന്നിട്ട് വിൽക്കായിരുന്നു. How much? ഇത് ഇത്ര 1000 ഷില്ലിംഗ് ആണ് ഒരിത്. അപ്പൊ ഞാന് എല്ലാ സാധനവും കൂടെ ഇവിടെ വന്ന് വിൽക്കുവാണെ കൊള്ള, ഇതിന് 1000 ആണ്. അപ്പൊ എന്തായാലും 1 ലക്ഷം സിമ്പിളായിട്ട് ഉണ്ടാക്കാം കുറച്ചിങ്ങനെ ഇങ്ങനെ വിറ്റിട്ട്. ഇതൊക്കെ കൊറേ നമ്മളെ ഒക്ടോപ്പസ് ഉണ്ടല്ലോ, ഭയങ്കര വലിയ ഒക്ടോപ്പസ് ആണ് ഈ കാണുന്നത്. അതവർ ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്. ഈച്ചൊക്കെ ഇങ്ങനെ പറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അതിന് ഉപ്പും സോസും ഉണ്ട്. നമ്മളെ കുന്തളില്ലേ, കുന്തളിങ്ങനെ പൊരിച്ച് വെച്ചേക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഇത് വെച്ച് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷും അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് എന്തോ ഒരു ടൈപ്പ് സ്നാക്കാണ്. ഇതൊരു ഇതാണ്, അവരിങ്ങനെ കഷായം പോലെ എന്തോ ആക്കിയിട്ട് അവർ കൊടുക്കുന്നത്. ആ ഒരു സാധനം ഒക്ടോബസ് ആ ഒരു സൂപ്പ് പോലെ ആക്കിയിട്ടാണ് അവർ വിൽക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു പീസിന് 1000 ആണ്. അപ്പം ഞാൻ അത് ട്രൈ ചെയ്യണം. ടേസ്റ്റ് ഒരുപാട് ടേസ്റ്റ് ഇല്ല, കാരണം അവർ മസാല ഒന്നും ഇട്ടില്ല. മസാല കിട്ടുന്നെങ്കിൽ നൈസായിരുന്നു. വേറെ എന്തോ ഒരു ടൈപ്പ് ചോയ ഉണ്ട്, അധികം ടേസ്റ്റ് ഇല്ല. എനിക്കത് ഇഷ്ടമില്ല. ചോയ്ക്ക് നോക്കിണ്ടാലേ. ഇത് പിന്നെ സോസിൽ മുക്കി കഴിക്കാൻ പറ്റും. ഇവിടെ അവരെല്ലാരും ഇങ്ങനെ മുക്കിയാണ് കഴിക്കുന്നത്. നമുക്കിത് സ്പൂണിലെടുക്കാൻ പറ്റും. സോസ് അടിപൊളിയാണോ. നല്ല എരിവുണ്ട്. നമ്മുടെ നാട്ടില് എന്താ പറയാ, മന്തിയില്ലേ, നമ്മള് മന്തി കഴിക്കുമ്പോ ഒരു ചമ്മന്തി കിട്ടില്ലേ, ആ ചമ്മന്തിയിൽ ഇച്ചിരി എരിവ് കൂടി അതിന് ഉണ്ടാവും. ആ സെയിം കുഞ്ഞു പിള്ളേരുടെ മസായി ചപ്പരാട്ടോ, കാണാൻ നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അവക്കാടന്റെ കുരു പൊടിച്ചിട്ടുള്ള അതിന്റെ പൊടിയാണ് ഇത്. ഹെൽത്തിന് നല്ലാന്ന് പറഞ്ഞു. ഇതൊക്കെ അവക്കാടന്റെ കുരുവൊക്കെ അവരിങ്ങനെ വിൽക്കാൻ വെച്ചേക്കോ. ഇത് കൊള്ളാലോ, കഴിക്കാൻ വേണ്ടിട്ട് മേടിക്കാം, പിന്നീട് അത് സേവ് ചെയ്ത് വെച്ചിട്ട് കൊണ്ട് വിൽക്കാം. കുറേ ഐഡിയാസ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് ഐഡിയാസ് ഇതുപോലെ വന്നിരുന്നാ മതി. കഴിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നോണ്ട് അത് കണ്ടിട്ട് അവരത് മൂടി വെച്ചേക്കുവാണ് കേട്ടോ. അവിടെ ഉള്ളവര് ഫോട്ടോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇവര് തൊട്ടാലും പിടിച്ചാലും അപ്പം അവർക്ക് പൈസ വേണം. എന്ത് കാര്യത്തിനായാലും പൈസ വേണം അവർക്ക്. ഈ ഒരു കത്തി മേടിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നൈഫാണെങ്കിൽ വീട്ടില് നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ മടക്കി വെക്കുകയും ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. ഒരു സേഫ്റ്റിക്കും പ്ലസ് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്നത് നമ്മൾ ഇത് കട്ട് ചെയ്യാനും കൂടെ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന് ഇവിടുത്തെ 2000 ആണ് കേട്ടോ. നമുക്ക് പോകാൻ തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, കംപ്ലീറ്റ് ഇങ്ങനെ റഷായിരിക്കും. ഇതുണ്ടോ, ജ്യൂസ് പോലെ എടുത്തു വെച്ചേക്കുന്ന എന്താ അറിയോ, ചക്കയാണ്. അവരിത് ചക്കൻ്റെ കുരുവും അതിൻ്റെ ചകിണി അതിൻ്റെ എല്ലാ ഐറ്റംസും കളഞ്ഞ് അവരത് കത്തിയെടുത്ത് കട്ട് ചെയ്ത് അവർ ക്ലീനായിട്ട് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് അവരത് വിൽക്കുന്നത്. ഭയങ്കര നീറ്റായിട്ടാണ് അവരത് വിൽക്കുന്നത്. അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് റൂമിലെത്താനായിട്ടുണ്ട്. എത്താനായില്ല, ലിഫ്റ്റ് കയറാതെ നിൽക്കുകയാണ്. മുകളിലാണ് റൂം. എന്താ ഇതിന് പറയുന്നത്, ചീനി.
എൻ്റെ നാട്ടിൽ ഇതിന് പറയുന്നത് പുളക്കിഴങ്ങ്, പക്ഷെ ഞാനതിനെ വിളിക്കുന്നത് കപ്പ എന്നാണ്. പിന്നെ ഇവിടെ ഉള്ളപ്പോ കസവ എന്ന് പറയും. ഇത് നമ്മുടെ പുൽത്തേലും, അപ്പൊ ഇതൊക്കെ മേടിച്ചാണ് വന്നേക്കുന്നത്. ഈ വീഡിയോ ഞാനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.